ഇന്ന് സംഭവിച്ച മറ്റൊരു വാർത്തയിലേക്ക്. ആപ്പിന് കൈകൊടുത്ത് കോൺഗ്രസ്. ഡൽഹി, ഗുജറാത്ത്, ഹരിയാന സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ആം ആദ്മി സീറ്റ് ധാരണയായി. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി 4 സീറ്റിലും കോൺഗ്രസ് 3 സീറ്റിലും മത്സരിക്കും. ഹരിയാനയിൽ 1 സീറ്റ് ആം ആദ്മി പാർട്ടിക്ക് ലഭിക്കുമ്പോൾ 9 സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കും. ചണ്ഡിഗഡ് സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കും. പഞ്ചാബിൽ ഇരു പാർട്ടികളും ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിക്കാനാണ് ധാരണ. ആർ അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, ഏതായാലും വലിയ പ്രതിസന്ധികളോ ഒന്നുമില്ലാതെ, തടസ്സങ്ങളോ ഒന്നുമില്ലാതെ ഒരു സീറ്റ് ധാരണ, അതിൻ്റെ സംയുക്ത വാർത്താ സമ്മേളനമാണ് നമ്മൾ ഇന്ന് രാവിലെ കണ്ടത്. ഗുജറാത്തിൽ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടുന്നതാണെന്ന് തോന്നുന്നു. ഗുജറാത്തിലെ ഭറൂച്ച് അത് കോൺഗ്രസിൻ്റേതാണ്. അഹമ്മദ് പട്ടേലിൻ്റെ കുടുംബം ആ സീറ്റിന് വേണ്ടി ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്നാൽ അതൊക്കെ തള്ളിക്കൊണ്ട് അത് ആം ആദ്മി പാർട്ടിക്ക് വിട്ടു നൽകുന്നു. മറുപക്ഷത്ത് ഗോവയും ചണ്ഡീഗഡുമൊക്കെ ആം ആദ്മി പാർട്ടിയും തിരിച്ചു നൽകുന്നു എന്ന തരത്തിലേക്ക് എങ്ങനെ വിശദീകരിക്കാം? അരുജ, ഇന്ത്യ മുന്നണിക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പ്രതീക്ഷ നൽകുന്ന ഒന്നുകൂടിയാണ് ഈ ആം ആദ്മിയും കോൺഗ്രസും തമ്മിലുള്ള സീറ്റ് വിഭജനത്തിൽ ഈ കണ്ടിരിക്കുന്ന ഒരു വിജയം. കാരണം നേരത്തെ ഇത് സംബന്ധിച്ച് ആശങ്കകൾ പ്രകടിപ്പിച്ചിരുന്നു. ആം ആദ്മി പറഞ്ഞത് ഈ സീറ്റ് വിഭജന ചർച്ചകൾ വൈകുന്നത് പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്നുള്ളതായിരുന്നു. പക്ഷേ അതിനെല്ലാം ഇപ്പോൾ ഒരു വിജയം കണ്ടിരിക്കുന്നു. നിലവിലിപ്പോൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഡൽഹിയിൽ ആ നേരത്തെ പ്രവചിച്ചതുപോലെ തന്നെ ആം ആദ്മി 4 ഇടങ്ങളിലും കോൺഗ്രസ് 3 ഇടങ്ങളിലുമാണ് മത്സരിക്കാനായി ഒരുങ്ങുന്നത്. ഇനി മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് പരിശോധിച്ചാൽ ഗുജറാത്തിൽ 2 ഇടങ്ങൾ, അത് ഈ ഭറൂച്ച്, അവിടെ അഹമ്മദ് ഗാന്ധി കുടുംബത്തിൻ്റെ വിശ്വസ്തൻ അഹമ്മദ് പട്ടേലിൻ്റെ മകൾ മുംതാസ് പട്ടേൽ ഈ ഭറൂച്ച് മണ്ഡലം ആം ആദ്മിക്ക് നൽകുന്നതിൽ എതിർപ്പറിയിച്ചിരുന്നു. പക്ഷെ അതെല്ലാം മറികടന്നുകൊണ്ട് വിജയസാധ്യതകൾ പരിശോധിച്ചുകൊണ്ടാണ് അത് ആം ആദ്മിക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതിനു പുറമെ ഭാവ്നഗറിൽ കൂടി ആം ആദ്മി മത്സരിക്കും. ബാക്കിയുള്ള സീറ്റുകളിൽ കോൺഗ്രസ് ആയിരിക്കും മത്സരിക്കുന്നത്. ഹരിയാനയിലേക്ക് വരുമ്പോഴും ആം ആദ്മി അത്ര ശക്തമായ ഒരു പാർട്ടിയല്ല. അതുകൊണ്ട് തന്നെ 1 സീറ്റിൽ അവിടെ ആം ആദ്മി മത്സരിക്കും. ബാക്കിയുള്ള സീറ്റുകളിൽ 9 സീറ്റുകളിലും കോൺഗ്രസ് ആയിരിക്കും മത്സരിക്കുക. ഗോവയിലെ 2 സീറ്റുകളിലും ചണ്ഡീഗഡിലെ 1 സീറ്റിലും കോൺഗ്രസ് മത്സരിക്കും. അങ്ങനെയാണ് ഈ സീറ്റ് വിഭജനങ്ങൾ ചർച്ചകൾ ഇപ്പോൾ പൂർത്തിയായി. അത് ഇപ്പോൾ കോൺഗ്രസും ആം ആദ്മിയും ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. പൊതുവെ അവർ ചൂണ്ടിക്കാട്ടുന്നത് BJP യെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിനായി ഈ വിജയസാധ്യതകൾ പരിശോധിച്ചുകൊണ്ടാണ് ഈ സീറ്റ് വിഭജനം നടത്തിയിരിക്കുന്നത് എന്നാണ് നേതാക്കൾ പ്രതികരിച്ചിരിക്കുന്നത്. അപ്പോഴും ഉയർന്ന മറ്റൊരു ചോദ്യം ബംഗാളിലെ സ്ഥിതിയെക്കുറിച്ചാണ്. അവിടെ ഇപ്പോഴും ഈ സീറ്റ് വിഭജന ചർച്ചകളിൽ ഒരു ഫലസൂചന പോലും പുറത്തു വന്നിട്ടില്ല. നിലവിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും യാതൊരു തരത്തിലും ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ തരത്തിലേക്ക് തീരുമാനങ്ങളൊന്നും വന്നിട്ടില്ല. അതൊരു പ്രതിസന്ധിയായി തന്നെ തുടരുന്നുണ്ട്. അപ്പോഴും ഒരു പ്രതീക്ഷയുടെ വക നൽകുന്നതാണ് ഈ സമാജ്വാദി പാർട്ടിയുമായുള്ള സീറ്റ് വിഭജനത്തിലെ വിജയവും, അതുപോലെ തന്നെ ആം ആദ്മിയും കോൺഗ്രസും തമ്മിലിപ്പോൾ ഈ സീറ്റ് വിഭജനത്തിലും ഒരു വിജയം കണ്ടിരിക്കുന്നത്. അനുജ, ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സീറ്റ് ധാരണയായി. അതിൻ്റെ വിവരങ്ങളാണ് ആർ അച്യുതൻ നൽകിയത്. ഇനി ദേശീയ